2022 ഏപ്രിൽ കണ്ണൂരിൽ നടക്കുന്ന സിപിഐഎം 23ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള മാടായി ഏരിയ സമ്മേളനം പാണപ്പുഴയിൽ തുടങ്ങി. പാണപ്പുഴ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ സി വി ദാമോദരൻ നഗറിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സാമ്പത്തിക നയം ഒന്നാണ്. എന്നാൽ സംഘപരിവാറിന്റെ വർഗീയതയെ ചെറുക്കാൻ വിശാലമായ മതനിരപേക്ഷ ഐക്യം അനിവാര്യമാണെന്നും ഇ പി ജയരാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആർ എസ് എസ് വലയിൽപ്പെടുന്നവരെ മോചിപ്പിച്ചെടുക്കൽ പാർട്ടി പ്രവർത്തനത്തിന്റെ പ്രധാന ദൌത്യമായി കാണാൻ ഓരോ പ്രവർത്തകനും തയ്യാറാവണമെന്നും ജയരാജൻ പറഞ്ഞു. 5 വർഷം കൊണ്ട് കേരളത്തിൽ സമസ്ത മേഖലയിലും വികസനത്തിന്റെ കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി ഗവൺമെന്റ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് കെടുകാര്യസ്ഥതയും സാമ്പത്തിക മേഖലയെ തകർക്കുകയും ചെയ്യുന്ന നിലപാടാണ്. 2018-19 ഏതാണ്ട് 84,972 കോടി രൂപ ഓഹരി വിൽപ്പന നടത്തി പണം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ 4 മാസത്തിനുള്ളിൽ 6 ലക്ഷം കോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് പണമുണ്ടാക്കാനാണ് ബി ജെ പി ഗവൺമെന്റ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. നവകേരള സൃഷ്ടിക്കെതിരെ വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയപ്പെടേണ്ടതുണ്ടെന്നും ജയരാജൻ പറഞ്ഞു. മാടായി ഏരിയയിലെ 231 ബ്രാഞ്ച് സമ്മേളനങ്ങളും 12 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയായ ശേഷമാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 150 പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും മേൽക്കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 200 പേർ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസം നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മുതിർന്ന ഏരിയ കമ്മിറ്റി അംഗം ഐ വി ശിവരാമൻ പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ജയരാജൻ, കെ പി സഹദേവൻ, ടി വി രാജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ ഗോവിന്ദൻ, ഒ വി നാരായണൻ, പി പി ദാമോദരൻ, എം വിജിൻ എം എൽ എ, സി സത്യപാലൻ, കെ സന്തോഷ് എന്നിവർ പങ്കെടുത്തു. സി എം വേണുഗോപാലൻ താൽക്കാലിക അധ്യക്ഷനായി. പി പ്രഭാവതി, വരുൺ ബാലകൃഷ്ണൻ, കെ റമീസ് എന്നിവരാണ് സമ്മേളനം നിയന്ത്രിച്ചത്. കെ പത്മനാഭൻ രക്തസാക്ഷി പ്രമേയവും എം ശ്രീധരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പി പി പ്രകാശൻ സ്വാഗതം പറഞ്ഞു. സമ്മേളനം ബുധനാഴ്ച വൈകിട്ട് സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്.